ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ഇവിടുന്ന് അങ്ങനെ സിമ്പിളായിട്ട് റിവേഴ്സ് ആയിട്ട് വളച്ചെടുക്കാനുള്ള ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു വണ്ടി ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് റിവേഴ്സായിട്ട് അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാന്നുള്ള നമുക്കൊന്ന് നോക്കി നോക്കാം. കാരണം നമുക്ക് ഈ ഒരു രീതിയിലാണ് എടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ട്രിക്ക് പറയുന്നത് നമ്മൾ മിററിലൂടെ നോക്കിയിട്ടാണ് നമ്മൾ വളച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ മിററിൽ ഈ ഒരു അതായത് ഈ ഒരു കയറുന്ന ഭാഗത്തുമ്പോഴാണ് നമ്മൾ വണ്ടി തിരിക്കേണ്ടത് ഇവിടുന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഈ ഒരു മിററിൽ നമ്മൾ കാണുന്നുണ്ട് ബേക്ക്. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു ഡോർ ഉണ്ടല്ലേ, ഈ ഒരു ഡോറിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ആ വളവിലെത്തുമ്പോഴാണ് നമ്മൾ വളക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം മിററിലൂടെ നമുക്ക് നോക്കാം, അതേപോലെ ഇതിലേക്ക് കൂടി നോക്കാം. ഇതിൽ നോക്കുന്നതാണെങ്കിൽ റിവേഴ്സ് എടുക്കുമ്പോൾ ആ സ്ഥലത്ത് എത്തുമ്പോൾ ബേക്കിൽ വണ്ടി ഉണ്ടോക്കെ നോക്കുക, റിവേഴ്സ് ഗിയറിലേക്ക് ഇടുക. ശേഷം ആ ഒരു വളവിൻ്റെ ഫസ്റ്റ് എൻഡിങ് തുടക്കം കണ്ടില്ലേ, ഈ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഈ സ്റ്റിയറിങ് ഫുള്ളായിട്ടൊന്ന് തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് വണ്ടി ബേക്കിലേക്ക് കയറുന്നതായിരിക്കും. കണ്ടില്ലേ, അതേപോലെ ഈ ഒരു ഭാഗം നമ്മൾ നോക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കയറുന്നതായിരിക്കും. ഒന്നുകൂടി പുറത്തു നിന്ന് തന്നെ എടുത്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഭാഗം ഈ ഒരു സ്റ്റാർട്ടിങ്ങിലെത്തുമ്പോൾ ആ ഒരു മതിലിൻ്റെ സ്റ്റാർട്ടിങ്ങിലെത്തുമ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് തിരിച്ചു കൊടുക്കാമെന്ന് വേണ്ടത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലെത്തി എനിക്ക് ഞാൻ ഈ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിലെത്തിയാൽ നമുക്ക് തിരിയാ ഡോറിൻ്റെ ആ ഗ്ലാസിൻ്റെ ആ ഒരു സൈഡ് ഇവിടെ എത്തിയതായിട്ട് നമുക്ക് മനസ്സിലാവും. ആ ടൈമിൽ നമ്മൾ സ്പോട്ടിൽ സ്റ്റിയറിങ് ഫുള്ളായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. ഫുള്ളായി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ വണ്ടി ഇങ്ങനെ കറക്റ്റായിട്ട് ബാക്കോട്ടേക്ക് ഇങ്ങനെ കയറി വരുന്നതായിരിക്കും. ശേഷം കയറി ഉടനെ നമ്മൾ സ്റ്റിയറിങ് ഒരു റൗണ്ട് തിരിച്ചിട്ട് ഒന്നര റൗണ്ട് തിരിച്ചിട്ട് ഫുള്ള് ബാക്കോട്ടേക്ക് ആക്കി കൊടുക്കുക, നേരെ ആക്കി കൊടുക്കുക. ഇനി ഒന്നും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. നമുക്കൊന്നും കൂടി നമുക്കൊന്ന് എങ്ങനെയാണ് വളക്കേണ്ടത് നോക്കാം. നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടു. ശേഷം ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു എൻഡിങ് ബാക്ക് ഡോറിൻ്റെ ഈ ഒരു എൻഡിങ് മതിലിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് എത്തുമ്പോഴാണ് നമ്മൾ സ്റ്റിയറിങ് ഫുള്ളായിട്ട് തിരിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ബാക്കോട്ട് തിരിച്ചു, ബാക്കോട്ട് പോയി. ആ ഒരു തുടക്കത്തിൽ എൻ്റെ ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ തുടക്കത്തിലെത്തിക്കഴിഞ്ഞു. തുടക്കത്തിലെത്തിക്കഴിഞ്ഞ ഉടനെ നമുക്ക് ഫുള്ളായിട്ട് തിരിച്ചു കൊടുക്കാം. ഈ തുടക്കത്തിലെത്തിക്കഴിഞ്ഞ ഉടനെ നമുക്ക് സ്റ്റിയറിങ് ഫുള്ളായിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ തിരിച്ച് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നേരെ ബാക്കോട്ട് പോയാൽ മതി. കാരണം കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതായിരിക്കും. ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് നമ്മൾ തിരിക്കേണ്ടത്, ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തുമ്പോൾ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. കണ്ടില്ലേ, ജസ്റ്റ് ഇപ്പുറത്തെ സൈഡും കണ്ടില്ലേ, കറക്റ്റായിട്ട് രണ്ട് സൈഡും വണ്ടി കയറിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടത് സിമ്പിളായിട്ട്. അതേപോലെ ഇനി നമ്മളിപ്പോൾ യു ടേൺ എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് നമുക്ക് യു ടേൺ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കാം. അതായത് ചെറിയ റോഡാണെങ്കിൽ നമുക്ക് ഒറ്റ തിരിക്കലിൽ ഫുള്ളായിട്ട് തിരിഞ്ഞ് വരില്ല. നമ്മൾ ചെയ്യേണ്ടത് വണ്ടി സൈഡാക്കുക, ശേഷം നമ്മൾ ഫുള്ളായിട്ടൊന്ന് തിരിച്ചെടുക്കുക ആദ്യം. അപ്പോൾ ഈ ഒരു സൈഡ് എത്തുമ്പോൾ നമ്മുടെ വണ്ടി സ്റ്റോപ്പാകും, കാരണം ഇത്രയും വരെ ഇത് പോകും. ഇനി മുമ്പിൽ സ്ലാബാണ്, അതിന് മുട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക, ശേഷം ഫുള്ളായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ റിവേഴ്സ് പോകും വണ്ടി. അപ്പോൾ മാക്സിമം നമുക്ക് പറ്റുന്ന കുറച്ച് റിവേഴ്സ് ആക്കിയാൽ മതി. ശേഷം വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വണ്ടി നമുക്ക് റോഡിലേക്ക് വളഞ്ഞു കിട്ടുന്നതായിരിക്കും. ശേഷം നമുക്ക് അതിന് ശേഷം ഉടനെ നമുക്ക് ലെഫ്റ്റിലേക്ക് വളക്കണമെന്നാണെങ്കിൽ വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ഗിയറിലേക്കാണ് വരേണ്ടത്, സ്ലോ ആക്കിയിട്ട് വളക്കുമ്പോൾ സെക്കൻഡിലേക്ക് ഇട്ടാൽ മതിയാവും. വളക്കേണ്ടതിൻ്റെ തുടക്ക ഭാഗം എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി വളച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് അത് കയറുന്നതായിരിക്കും. കണ്ടില്ലേ, അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ റിവേഴ്സ് എടുക്കേണ്ടി നോക്കാം. റിവേഴ്സ് എടുക്കണമെങ്കിൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ബേക്ക് ഭാഗം ഈ ഒരു ഫസ്റ്റത്തെ കമ്പിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തിരിക്കാൻ വേണ്ടി തുടങ്ങാം. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ടു, ശേഷം നേരെ ബാക്കോട്ടേക്ക് വന്നു. നേരെ ബാക്കോട്ട് വന്നിട്ട് അടുപ്പിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. വന്നിട്ട് ശേഷം ഈ ഒരു ബാക്ക് ഡോറിൻ്റെ ഈ ഒരു ഗ്ലാസിൻ്റെ ഭാഗം ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ബാക്ക് ഭാഗം ഫുള്ളായിട്ട് എത്തിയാൽ ഈ ഒരു രീതിയിൽ തിരിക്കാൻ വേണ്ടത്. പക്ഷേ ചെറിയ സ്ഥലമാണ്, നമുക്ക് കറക്റ്റായിട്ട് ഉള്ളിൽ കയറൂല. ഇത്രയും പേർ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഫുള്ളായിട്ട് മുമ്പോട്ടേക്ക് തിരിച്ചു കൊടുക്കുക. ശേഷം ഈ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ചു കൊടുക്കുക, ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഒന്ന് അടുപ്പിച്ചിട്ട്.
ഈ ഒരു രീതിയിലെടുത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് വണ്ടി റിവേഴ്സ് കയറിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒറ്റയടിക്കാൻ നമുക്ക് ഇത് റിവേഴ്സ് കയറുമോ നോക്കി നോക്കാം. അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വണ്ടി അടുപ്പിച്ച്, ഇപ്പം ഞാൻ കുറച്ച് ഇപ്പോഴത്തേക്ക് വിട്ട് ചെയ്തുകൊണ്ടാണ് അത് കയറാം. ഇനി നമുക്കൊന്ന് അടുപ്പിച്ച് ചെയ്ത് നോക്കാം. അത് ജസ്റ്റ് വണ്ടി ഈ ഒരു കമ്പിക്ക് നമ്മൾ അടുപ്പിച്ച് വെച്ചു അല്ലേ, ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഈ ഒരു ബാക്ക് ഭാഗം ഇതിന് കറക്റ്റ് ഇതിൻ്റെ നേരെ എത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ നേരെ എത്തിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തിരിച്ചാലും അങ്ങനെ ഒറ്റയടിക്ക് കയറൂലെന്നാണ് ഇപ്പം മനസ്സിലായത്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പോട്ടേക്ക് എടുത്തു കൊടുക്കാം. കുറച്ച് മുമ്പോട്ട് എടുത്തിട്ട് വീണ്ടും ഫുള്ളായി, ഇനി ഫുള്ളായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ വണ്ടി കറക്റ്റ് കയറുന്നതായിരിക്കും. കണ്ടില്ലേ, മിററ് നോക്കിയിട്ട് നമുക്ക് നേരെ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്.